ഹായ് ഹലോ വെൽക്കം ടു അവർ ഫാമിലി കരിമിഷി ഫാമിലി അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണല്ലേ ചലഞ്ചൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്നത്തെ ചലഞ്ചിന് ഞാൻ അപ്ലൈ ചെയ്യുന്ന സംഭവം ആദ്യം പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് കാരണം എനിക്കൊന്നും വീഡിയോ കാണണം മുക്കാൽ പേരും ഫുൾ വീഡിയോ കാണുന്നില്ല കാരണം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവർ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോയിട്ട് പാക്ക് ഇടുകയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മേ ബി സമയമില്ലാത്തതുകൊണ്ടായിരിക്കും പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാനിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പറയും അത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി അതിന് പകരം അത് മതി ഇത് മതി എന്നൊക്കെ പറഞ്ഞാലും ആ സെയിം കാര്യം പിന്നെയും നിങ്ങൾ ചോദിക്കും എൻ്റെ അടുത്ത് അപ്പോൾ അത് പിന്നെ എനിക്ക് ഓരോരുത്തരോടും പിന്നെയും പിന്നെയും പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനിങ്ങനെ എല്ലാ കമൻസിനും ഞാൻ റിവേർട്ട് ചെയ്താണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാണ് എപ്പോഴും ഫേസ് പാക്ക് ഇടുമ്പോൾ ഫേസ് ക്ലീൻ ആക്കി അതായത് വൃത്തിയായി കഴുകുക നിങ്ങളുടെ ഫേസ് വാഷ് ഇടണമെന്ന് ഞാൻ പറയില്ല പയർപൊടിയോ കടലമാവോ ഓട്സ് പൊടിയോ എന്ത് വേണമെങ്കിലും ഇടാം ഞാൻ പറഞ്ഞിരുന്നു ഓട്സ് പൊടി ഡ്രൈ സ്കിന്നുള്ളവർക്കാണ് കടലമാവ് അല്ലെങ്കിൽ പയർപൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലമാവ് ഓയിലി സ്കിന്നുള്ളവർക്ക് ഇടാം നോർമൽ സ്കിന്നുള്ളവർക്ക് പയർപൊടി ഇടാം ഇനി നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് വിട്ട് ഫേസ് കഴുകണം എന്നുള്ളത് പിന്നെ ഈവനിങ് ആണോ മോർണിംഗ് ആണോ ചെയ്യാൻ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഇട്ടിട്ട് അപ്പം തന്നെ വെയിൽ കൊള്ളുന്നതിനേക്കാൾ നല്ലത് ഈവനിങ് ചെയ്യുന്നതാണ് നല്ലത് രാവിലെ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചെയ്യാം പിന്നെ ഞാൻ ഒരു ദിവസം ചെയ്യുന്നത് എന്താണോ അത് തന്നെ നിങ്ങൾ ഈ ഒരു ചലഞ്ചിലാണെങ്കിൽ അത് തന്നെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാം പക്ഷെ എൻ്റെ കൂടെ ചെയ്യണം ഈ 30 ദിവസം അത്രേ ഉള്ളൂ എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യരുത് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല ആദ്യത്തെ ദിവസം സ്ക്രബ് ചെയ്തു ഇനി നമ്മൾ നാളെയാണ് സ്ക്രബ് യൂസ് ചെയ്യുള്ളൂ ഓക്കെ 4th day അപ്പോൾ ആഴ്ചയിൽ 2 തവണ മാത്രമാണ് ഫേസ് ഞാൻ സ്ക്രബ് ചെയ്യാറുള്ളൂ പിന്നെ എല്ലാ ദിവസവും മാറി മാറി ഫേസ് പാക്ക് ഇട്ടുകൊണ്ട് ഫേസിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ പ്രത്യേകത അനുസരിച്ചിരിക്കും എൻ്റെ സ്കിന്നിന് ഒരു പ്രോബ്ലം ഇല്ല അത് ഞാൻ പറഞ്ഞ പോലെ അത് ഓരോരുത്തരുടെ എന്താണ് സ്കിന്നിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഇത് നാച്ചുറലായ സാധനങ്ങളായതുകൊണ്ട് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഓക്കെ പിന്നെ എന്താണ് ഇനിയിപ്പോൾ അങ്ങോട്ട് ഇന്നിപ്പോൾ 3rd day ആണ് ഇനി 4th, 5th, 6th day സെയിം പാക്ക് തന്നെയാണ് ചെയ്യുന്നത് അപ്പം നാളെ ഇടുന്ന പാക്ക് അടുത്ത 3 ദിവസം സെയിം തന്നെയാണ് ഫസ്റ്റ് 3 days ആണ് നമ്മളെപ്പോഴും ഒരു എന്താ പറയുന്നത് ആദ്യം ഒരു ടാനിങ് മാറ്റി സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് ഫേസ് ലിഫ്റ്റ് ചെയ്തു ഇന്നിപ്പോൾ കുറച്ചൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു പാക്കാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ എന്താണ് സൺസ്ക്രീനിൻ്റെ കാര്യം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ആദ്യത്തെ വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് പോയിട്ട് ദയവായി അത് കാണുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് പാക്ക് ഇട്ട് തുടങ്ങാം അപ്പോൾ ഇന്നത്തെ പാക്കിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ day 3 ലേക്ക് എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടോ തക്കാളിയുടെ നീരെടുത്തിട്ടുണ്ട് ദാ ഇവ കാണുന്നത് വെള്ള കട്ട തൈരാണ് അതിൻ്റെ ഇപ്പുറത്തായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പിന്നെയുള്ളത് ഇപ്പുറത്ത് കാണുന്നത് കുറച്ച് കടലമാവാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒപ്പം നാരങ്ങനീര് ഇടുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഈ നാരങ്ങനീര് ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു സൂത്രമുണ്ട് അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാവേ അപ്പോൾ നാരങ്ങയ്ക്ക് പകരമായിട്ട് ഞാൻ ഇതാ എടുക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പാഷൻ ഫ്രൂട്ട് അല്ലെങ്കിൽ മുസൂളിങ്ങ എന്ന് പറയും അതിൻ്റെ നീരാണ് നമ്മൾ എടുക്കുന്നത് ഇതിങ്ങനെ ഞാൻ പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുരുപാടി തന്നെ നമ്മൾ ആ ഫേസ് പാക്കിലേക്ക് ഇടാൻ പോവാണ് കുറച്ചെടുത്തിട്ട് അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിലേക്കുള്ള 5 കൂട്ടം എന്താ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്യാം വെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല കാരണം അത്യാവശ്യം നല്ല നീരുണ്ട് അപ്പോൾ ഞാൻ എന്താ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് ഇനി ഈ പാക്ക് അങ്ങോട്ടേക്ക് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം എന്നിട്ട് ഇതങ്ങോട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം ഡ്രൈ സ്കിൻ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ് യൂഷ്വൽ ഹണി മിക്സ് ചെയ്യാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഓയിലി സ്കിൻ ഉള്ളവർക്കും നോർമൽ സ്കിന്നുകാർക്കൊക്കെ ഇതങ്ങോട്ട് ഡയറക്റ്റ്ലി അങ്ങോട്ട് അപ്ലൈ ചെയ്യാം ഞാൻ പറഞ്ഞ ഇതുണ്ടല്ലോ പാഷൻ ഫ്രൂട്ട് അത് വളരെ നല്ലതാണ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ലെയർ ഫേസ് പാക്ക് ഞാൻ ഇട്ടു ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വലിയണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക വലിഞ്ഞതിന് ശേഷം ബാക്കി ഏകദേശം ഇത്രയുണ്ട് അത് ഒന്നും കൂടി ഒന്ന് റീഅപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഫേസ് പാക്ക് വലിയണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതേ പിന്നെ ഫേസ് പാക്ക് ഇട്ടിട്ട് വെറുതെ ഇരിക്കണ്ട കേട്ടോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഞാൻ ഈ പയർ എന്താ ഉലുവ പൊട്ടിച്ചിട്ടപ്പോൾ മറ്റേ ചെറുപയറിൻ്റെ പാത്രത്തിലേക്ക് അറിയാതെ കുറച്ച് വീണുപോയി ചെറുവട്ടം പരിപ്പില്ലേ അപ്പം അത് ഉലുവ പറക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പയറിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഫേസ് പാക്ക് എടുത്ത് വെറുതെ ഇരിക്കാൻ സമയത്ത് ഇത് ചെയ്യാമല്ലോ അപ്പം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താട്ടോ
അപ്പൊ ആ ഫേസ് പാക്ക് ചെറുതായിട്ട് വലിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും എന്തായാലും അപ്ലൈ ചെയ്യാൻ പോവാണേ. പാക്ക് കംപ്ലീറ്റ് തീർത്ത് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാവേ ഉണങ്ങണ വരെ. ഓക്കെ, അപ്പൊ ഇതാ കണ്ടോ, ഒരു ചെറിയൊരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസം ഇങ്ങനെ അവസാനിക്കുകയാണ്. ഞാനെപ്പോഴും പറയുന്ന പോലെ കുറച്ച് സമയം കൊടുക്കുക, നിങ്ങൾ നാലാഴ്ചയെങ്കിലും നിങ്ങളുടെ സ്കിൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കാണാനായിട്ട് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.